السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء وعلى آله الأصفياء، أما بعد. ബഹുമാനം നിറഞ്ഞ വാദി ത്വയ്ബ വാട്സപ്പ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, എസ് കെ എസ് എസ് എഫിന്റെയും സമസ്തയുടെയും പ്രവർത്തകരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിന്റെ സ്ഥാപക ദിനമാണല്ലോ February 19. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സംഘടനയുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തിനാണ് ബഹുമാനപ്പെട്ട കരീം മുസ്ലിയാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. വളരെ സംഘടനയെപ്പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, അവരുടെ ഉള്ളിൽ നിന്ന് വളരെ മനോഹരമായ ഓർമ്മകളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ സന്തോഷമാണല്ലോ നമുക്കെല്ലാവർക്കും നമ്മുടെ സംഘടനാ ജീവിതത്തിലെ പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാറുള്ളത്. നമുക്കറിയാം, എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു രൂപീകൃത കാലഘട്ടങ്ങളിലെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലായിരുന്നു സംഘടനയുടെ പിറവി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എസ് കെ എസ് എസ് എഫ് പിറവിയെടുക്കുന്ന സമയത്ത് നമ്മുടെ സംഘടനയുടെ ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയാം, വളരെ സാധാരണഗതിയിൽ ഒരു ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിലുള്ളതുപോലെ തന്നെ പ്രയാസകരമായ കാര്യങ്ങളിലൂടെയായിരുന്നു നമ്മുടെ സംഘടനയുടെയും ആദ്യകാല പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംഘടനയുടെ ചരിത്രവും സംഘടനയിലൂടെ നന്നായി പ്രവർത്തിച്ച ധാരാളം ഉസ്താദുമാർ, നേതാക്കന്മാർ ഈ ഗ്രൂപ്പിലുണ്ടെന്നറിയാം. നമ്മളൊരു ചർച്ചയാണ് നടക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ സംഘടനയുടെ ഒരു സ്ഥാപക ദിനം ആഘോഷിക്കുകയാണല്ലോ. ബഹുമാനമുള്ള ഉസ്താദുമാരെ, നേതാക്കളെ, 1989 മുതൽ 1999 വരെയുള്ള കാലഘട്ടം, സംഘടനയുടെ 10 വർഷം എന്ന് പറയുന്നത് വളരെ സംഘടനാപരമായ, വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നീങ്ങിയിരുന്നത്. പ്രയാസകരമായ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്നവർ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കത് തോന്നിയിട്ടുണ്ടാവുകയില്ല. നേതാക്കന്മാർക്ക് പ്രയാസങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇന്ന് അന്നത്തെ കാലഘട്ടത്തെ വായിച്ചെടുക്കുമ്പോൾ പ്രയാസകരമായിരുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാലും ഒരു സംഘടനാ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഒരു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം, വളരെ അഭിമാനത്തോടുകൂടി, ഇസ്സത്തോടുകൂടി അവർ പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന, അവരുടെ ആശീർവാദത്തോടുകൂടി പിറവിയെടുത്ത സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി അവർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഈ ഒരു 10 വർഷ കാലഘട്ടത്തെ നമ്മുടെ സംഘടനാ നേതാക്കന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതൊരു പ്രതിരോധത്തിന്റെ 10 വർഷമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ, 1989 സംഘടനയിലുണ്ടായ പിളർപ്പ്, അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് കുറച്ചാളുകൾ ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുഷാവറയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ നമ്മുടെ ഉസ്താദുമാർ ഈ കാലഘട്ടത്തിൽ അത് പറയുന്നതൊരു പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ ഈ ഒരു സംഭാഷണം ശരിയാവുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് അവർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ. എന്നിരുന്നാലും നമ്മുടെ അന്നത്തെ ഉസ്താദുമാർക്ക്, അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ നേതാക്കന്മാർക്ക് ഒരു സ്റ്റേജ് കെട്ടി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ സമസ്തയെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ ഉസ്താദുമാർ പൊതുവേദികളിൽ പ്രഭാഷണം നിർവഹിക്കുകയാണെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുവാൻ സുന്നികളെന്ന് പറയുന്ന കുറച്ചാളുകൾ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ കാലഘട്ടം, അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയിട്ടില്ലേ? അപ്പൊ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചുറുചുറുക്കുള്ള, തൻഛേടമുള്ള, ആർജവമുള്ള നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ എസ് കെ എസ് എഫിന്റെ ആദ്യകാല നേതാക്കന്മാർ, പ്രവർത്തകർ വളരെ തന്റെ ഇടത്തോടുകൂടി, വളരെ ആർജവത്തോടുകൂടി, ഐസത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു ആ 10 വർഷക്കാലം. നമ്മുടെ അന്നത്തെ സംഭവങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ബഹുമാനമുള്ള നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും
ഉസ്താദുമാരുടെ ലേഖനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാണ്. അങ്ങനെ 1999 ഫെബ്രുവരി മാസത്തിലാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ നിള നദീതീരത്ത് നമ്മൾ വലിയൊരു സമ്മേളനം നടക്കുന്നത്, വാദിനൂർ സമ്മേളനം. ഓർത്തെടുക്കാൻ എല്ലാവർക്കും സംഘടനാ ജീവിതത്തിലെ 10 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഒരു കാഴ്ചവെപ്പായിരുന്നു വാദിനൂറിൽ അന്ന് സംഘടന നിർവഹിച്ചത്. നമുക്കറിയാം, വാദിനൂർ സമ്മേളനം നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി യുവജന വിഭാഗമായ SKSSF വാദിനൂറിൽ 10ാം വാർഷിക മഹാസമ്മേളനങ്ങൾ നടത്തുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ, അഥവാ 1999 കാലഘട്ടങ്ങളിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രോഗ്രാമുകളായിരുന്നു അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, ക്യാമ്പയിനുകളാണ്, സമ്മേളനമാണ് ആചരിച്ചിരുന്നത്. വലിയ എക്സിബിഷനുകൾ, നമ്മുടെ നേതാക്കന്മാരുടെ ഉൾക്കാഴ്ചയുള്ള നല്ല തന്റേടമുള്ള പ്രവർത്തനത്തിന്റെ ഉപമകളാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പ് എനിക്കറിയാം ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുത്തവരാണ്, അവിടെ വളണ്ടിയേഴ്സ് പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്, അവിടെ സേവനങ്ങൾ ചെയ്തവരാണ്, സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്തവരാണ്. അന്നവിടെ വളരെ മനോഹരമായ കാഴ്ചകളാണല്ലോ ഈ 10 വർഷക്കാലം നമുക്ക് നേടിത്തന്നത്. ഈ 10 വർഷം വരെ ഉള്ള പ്രവർത്തിച്ചിരുന്ന ആദ്യകാല പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ആ ഭാരവാഹികളുടെ ജീവിതം നിന്ന് ആലോചിച്ചു നോക്കൂ. സാമ്പത്തികമായി സംഘടനയ്ക്ക് വേണ്ടി ചിലവഴിച്ചതുകൊണ്ട് അവർ സാമ്പത്തികമായി വളരെ ബാക്കിൽ പോയി എന്നുള്ളതാണ്. എത്രത്തോളം അവരുടെ ചരിത്രങ്ങളിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അവർ കടം പോലും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, നേതാക്കളെ, നമ്മുടെ സ്ഥാപക ദിന ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് വാദിനൂർ സമ്മേളനം പുറത്തെടുക്കുമ്പോൾ. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. അന്ന് ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു സന്ദേശം അതിലൂടെ കൈമാറിയിരുന്നു. അതൊക്കെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വലിയ രൂപത്തിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ടക്കാശരത്തിൽ അച്ചുനിരത്തി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാം എന്ന് SKSSF എന്നുള്ള രൂപത്തിൽ അവർ പ്രസ്താവനകൾ പോലും നമ്മെപ്പറ്റി അപരാധങ്ങൾ പറഞ്ഞിരുന്നു. സത്യത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് പോലും അവർ അന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നമുക്കറിയാലോ, അതിന്റെ ഒരു വാദിനൂർ സമ്മേളനത്തിൽ വെച്ചാണല്ലോ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇബാദിന്റെ ഒരു കാൽവെപ്പ് അന്നാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാം, അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ, നമ്മുടെ ഫാമിലികൾക്കിടയിലുള്ള ഒരു ഇസ്ലാമിക പ്രബോധനവും അതിന്റെ രണ്ടിന്റെയും ഒരു ഉത്ഭവം, അതിന്റെ ഒരു പിറവി, അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ചിന്ത പിറവിയെടുത്തത് വാദിനൂർ സമ്മേളനത്തിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ്. അങ്ങനെ വലിയ ഒരു വാദിനൂർ സമ്മേളനം നമ്മൾ അവിടെ കാഴ്ചവെച്ചു. ഓർത്തെടുക്കാൻ പലതുമുണ്ട്. KC ഉസ്താദ് അവരുടെ വഫാത്ത് അതിലാണ് സംഭവിച്ചത്. വാദിനൂർ സമ്മേളനം ആ നിള തീരത്ത് ഒരുമിച്ച് കൂടിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന എക്സിബിഷനുകൾ, അവിടെ സ്വാഗത സംഘം ഓഫീസ്, മറ്റു ക്യാമ്പുകൾ, ക്യാമ്പയിൻ, ക്യാമ്പുകളിൽ വരുന്ന ആളുകൾക്ക് രജിസ്ട്രേഷനുകൾ, ഭക്ഷണ കൂപ്പണുകൾ, എല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള രൂപത്തിൽ വളരെ ശ്രദ്ധേയമായ ചടുലതയോടുകൂടിയുള്ള ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ, അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനങ്ങൾ. ഇത്രത്തോളം ടെക്നോളജി വികസിക്കാത്ത, അല്ലെങ്കിൽ ഇത്രത്തോളം ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത 1999 ഫെബ്രുവരിയിലാണ് വളരെ മനോഹരമായ സമ്മേളനം നമ്മൾ കുറ്റിപ്പുറത്ത് വാദിനൂറിൽ സംഘടിപ്പിച്ചത്. അതിന്റെ ശേഷം വളരെ ശ്രദ്ധേയമായ ധാരാളം പ്രവർത്തനങ്ങൾ, അതിന്റെ ശേഷം നടന്ന വലിയൊരു സമ്മേളനമാണ് മജ്ലിസ് ഇൻതിസാബ് എന്ന് പറയുന്ന ഒരു സംഘം, ഒരു സമ്മേളനം പോലെ നമ്മുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടി കോഴിക്കോട് കടപ്പുറത്ത് വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ പ്രത്യേകം ഒരു ആൾബലത്തെ ഒരുമിച്ച് കൂട്ടി മഹാസമ്മേളനത്തിൽ ഉപരിയായിക്കൊണ്ട് ആളുകളെ പ്രത്യേകം, വിദ്യാർത്ഥികളെ പ്രത്യേകം നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഏകദേശം ഓരോ 100 പേർക്ക് ഓരോ മെന്റർമാരെയൊക്കെ നിശ്ചയിച്ച് വളരെ ശാസ്ത്രീയമായ രൂപത്തിലാണ് അന്ന് ക്യാമ്പയിൻ നമ്മളന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ ഓർത്തെടുക്കുമ്പോൾ അന്ന് മഴ പെയ്തു, പിന്നെ നമ്മൾ
സമ്മേളനത്തിൻ്റെ ക്യാമ്പിൻ്റെ നഗരി തന്നെ അന്ന് മാറ്റിയ ഒരു സംഭവമെല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഓർമ്മ, നമ്മുടെ പഴയകാല അയവിറക്കുമ്പോൾ, പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ധാരാളം ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, തഅല്ലിം സുഹൃത്തുക്കൾ എന്നിവരുടെയൊക്കെ നിരന്തര പ്രവർത്തനത്തിൻ്റെ ഫലമായി അങ്ങനെ മജ്‌ലിസ് ഇൻതിസാബിൽ നിന്ന് ബഹുമാനമുള്ള നേതാക്കളെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മജ്‌ലിസ് ഇൻതിസാബ് വരെയുള്ള സംഭവങ്ങൾ. അതിനുശേഷമാണ് നമ്മൾ 25-ാം വാർഷിക മഹാസമ്മേളനം തൃശ്ശൂരിലെ സമർഖന്തിൽ സംഘടിപ്പിച്ചത്. 2015 നമ്മളെത്തുമ്പോൾ 25 വർഷത്തോളം പിന്നിട്ട വലിയ ഒരു എന്തൊക്കെയോ നമ്മൾ ചെയ്ത നന്മയുടെ വലിയ ആനന്ദത്തിലായിരിക്കാം നമ്മുടെ അന്നത്തെ സംഘടനാ പ്രവർത്തകർ, നമ്മുടെ ആദ്യകാല നേതാക്കൾ പോലും 25-ാം വാർഷിക മഹാസമ്മേളന നഗരി കണ്ടപ്പോൾ അവർ അധികമായി സന്തോഷിച്ചിട്ടുണ്ടാവാം. ഇന്ന് 2022 ഫെബ്രുവരി 19 നമ്മളുടെ സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ അൽഹംദുലില്ല 33 വർഷത്തോളം പിന്നിട്ട് പുതിയൊരു നേതൃത്വം നമുക്ക് വന്നിരിക്കുകയാണ്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട റഷീദ് ഫൈദി ഉസ്താദ് ജനറൽ സെക്രട്ടറിയും സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ട്രഷററും അവരുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു നല്ല ഒരു ബൃഹത്തായ ഒരു കമ്മിറ്റി നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുതൽ ഇതുവരെയുള്ള ഇന്നത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അന്നത്തെ പ്രവർത്തനം മുതൽ ഇന്നുവരെ നമ്മൾ ഇവിടെ എത്തി നിന്നു. അന്ന് നമുക്ക് നമ്മുടെ നേതാക്കൾക്ക് മീറ്റിംഗിൻ്റെ കാര്യങ്ങൾ അറിയിക്കാൻ ഒരു പോസ്റ്റ് കാർഡ് വാങ്ങി, പോസ്റ്റ് കാർഡ് പോസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു സാമ്പത്തികമായ പ്രയാസം അന്ന് അവർ നേരിട്ടിട്ടുണ്ട്. നേതാക്കളുടെ ചർച്ചകളിലും ക്ലാസുകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു യോഗത്തിന് പോവാൻ അവരുടെ യാത്രാ പ്രശ്നം, ട്രാൻസ്പോർട്ടേഷൻ പ്രയാസം, ഓഫീസില്ലാത്ത പ്രയാസം, ഒരുമിച്ച് കൂടിയിരിക്കാനും രേഖകൾ സൂക്ഷിക്കാനും ഉണ്ടായിരുന്ന പ്രയാസം, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമുക്ക് ഇന്ന് ഈ സംഘടന ഈ രൂപത്തിലേക്കാക്കി തന്നത്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ, പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ അവർക്കിന്ന് അണിചേർന്നാൽ മതി ഈ സംഘത്തിലേക്ക്, അണിചേർന്ന് ഇതിൻ്റെ കൂടെ ഒഴുകിയാൽ മതി. എഞ്ചിൻ ധാരാളമായി മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ അണിനിരന്നാൽ മതി. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ട്രാക്ക് വെട്ടിയുണ്ടാക്കി എഞ്ചിൻ ഘടിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നൊരു രംഗം, വളരെ പ്രയാസമായിരുന്നില്ലേ ആ യാത്ര? ആ പ്രയാസങ്ങളെല്ലാം കഴിഞ്ഞ് ആ യാത്രയുടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ കഴിഞ്ഞ് വളരെ മനോഹരമായി 33 വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര ഉപവിങ്ങുകളാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. വാദിനൂർ സമ്മേളനത്തിൻ്റെ ചിന്തയായിരുന്ന ഇബാദ്, ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ മുതൽ ഇന്ന് 33-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ എത്തിപ്പെട്ടു. ഒരു 40 വയസ്സ് വരെയുള്ള ഒരു വിദ്യാർത്ഥി ജീവിതത്തിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞൊരു യുവജന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി 40 വയസ്സ് വരെ ഉള്ളവരാളുടെ ആൾക്ക് SKSF എന്ന് പറയുന്ന സംഘടനയിൽ അവൻ ഏതു മേഖലയിലാണോ ഈ ഒരു വ്യക്തിയുടെ കഴിവ്, ആ കഴിവിലെ തിരിച്ച് ആ കഴിവിലേക്ക് അവന് മാറി നിന്നുകൊണ്ട് SKSF ചേർത്ത് പിടിക്കാൻ കഴിയും. പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു ഡോക്ടറാണെങ്കിൽ, ഒരു എഞ്ചിനീയറാണെങ്കിൽ, ഒരു സാഹിത്യകാരനാണെങ്കിൽ, ഒരു സാമൂഹിക സേവകനാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണെങ്കിൽ തുടങ്ങി എല്ലാ മേഖലകളിലേക്കും ബന്ധപ്പെടാൻ പറ്റുന്ന സംഘടനയായി മാറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഉപവിങ്ങുകളിലേക്കുള്ള ഒരു ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നത്. സഹോദരങ്ങളെ, ഇബാദ്, ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ, ട്രെൻഡ്, സഹജാരി, വിഖായ, മനീഷ, തൊലബ വിങ്, ക്യാമ്പസ് വിങ്, സഹജാരി, ധാരാളം ഉപവിങ്ങുകളോടുകൂടി വെൽനസ് പ്രൊജക്ട്, ധാരാളം ഉപവിങ്ങുകളോടുകൂടി ഇന്ന് നമ്മുടെ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
അൽഹംദുലില്ല. നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ താഴെ വരുന്ന കൊച്ചനുജന്മാരോട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളോട്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്, എസ് കെ എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ മഹിതമായ പ്രസ്ഥാനത്തിൽ അണിചേർന്ന് വിദ്യാഭ്യാസ കാലഘട്ടവും അതിനോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടവും നല്ല ചിന്താധാരകളിലേക്കും നല്ല ഉന്നതമായ മുന്നേറ്റങ്ങളിലേക്കും എത്തിപ്പെടുന്നതിന് വേണ്ടി, ഇരു ലോകത്തും രക്ഷപ്പെടുന്നതിന് വേണ്ടി, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി മുത്തഖിങ്ങളുടെ നേതൃത്വത്തോടുകൂടി, ഈമാനുള്ള നേതൃത്വത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ മഹിതമായ പ്രസ്ഥാനത്തിലേക്ക്, എസ് കെ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയിലേക്ക് ഇതിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ ഒരു പ്രവർത്തന ഗോതിയിൽ അണിചേരുക, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.